നമസ്കാരം. ബീഹാറിലെ പാട്നയ്ക്ക് സമീപത്ത് ഒരു വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം മുഹറത്തോടനുബന്ധിച്ച് ഒരു ദുർഗാ ക്ഷേത്രത്തിന് മുന്നിൽ ഇസ്ലാമിക പതാക സ്ഥാപിച്ചു. അവിടെ വലിയ തോതിലുള്ള കല്ലേറും സംഘർഷവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും ദാർഭംഗ ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. ഇതിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾ, അതായത് ഈ ദുർഗാ ക്ഷേത്രത്തിന് മുമ്പിൽ ഇസ്ലാമിക പതാക സ്ഥാപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. വലിയ തോതിലുള്ള കല്ലേറുണ്ടായിരിക്കുന്നു. ഇതിൽ പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഈ ശനിയാഴ്ച രാത്രിയിൽ തന്നെയാണ് ക്ഷേത്രത്തിന് സമീപം ഇസ്ലാമിക പതാക സ്ഥാപിച്ചത്. മുഹറം ആഘോഷത്തിനോടനുബന്ധിച്ചാണ് പതാക സ്ഥാപിച്ചതെന്നാണ് വിവരം. ഇതിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾ പരിഹരിക്കാനാണ് കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചുകൂട്ടിയത്. ഈ യോഗത്തിലാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ അക്രമം ഉണ്ടായത്, കല്ലേറുണ്ടായത്. സംഘർഷത്തിൽ നിരവധി പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾ ബീഹാറിൽ ആ ക്ഷേത്രങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് പതിവാണെന്ന് ഹിന്ദു സംഘടനകളിൽ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. അടുത്തിടെ ബീഹാറിലെ ഔറംഗബാദിൽ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ഗോമാംസം എറിഞ്ഞ സംഭവം വലിയ വിവാദമായിരുന്നു. ഗോമാംസം കണ്ടെത്തിയതിനെ തുടർന്ന് ക്ഷേത്രം വൃത്തിയാക്കി ശുദ്ധിക്രിയകൾ നടത്തിയ ശേഷമായിരുന്നു ആരാധന പുനരാരംഭിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഭാർബംഗ എന്ന ജില്ലയിൽ അവിടുത്തെ ഒരു ദുർഗാ ക്ഷേത്രത്തിന് മുമ്പിൽ ഇസ്ലാമിക പതാക ചില മതമൗലികവാദികൾ സ്ഥാപിച്ചത്. മുഹറം ആഘോഷം എന്ന കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്. എന്നാൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ നടന്നു. ആ തർക്കം അനുരഞ്ജന യോഗം വിളിച്ചിരുന്നു. ആ തർക്കം തീർക്കാനായി ആ യോഗത്തിൽ ഇരുവിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നു. അങ്ങനെ വലിയ രീതിയിൽ നിതീഷ് കുമാർ ഭരണം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവായി മാറിയിരിക്കുകയാണ് ഈ ഒരു അക്രമം. എന്തായാലും ഹൈന്ദവ സംഘടനകളും BJP യും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.